മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ദിനത്തിൽ സ്നേഹഭവനം സമർപ്പിച്ചു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയാണ് സ്നേഹഭവന നിർമ്മാണം യൂണിറ്റ് ഏറ്റെടുത്തത്. സ്നേഹഭവന സമർപ്പണത്തിന്റെ മാവൂർ ക്ലസ്റ്റർ തല ഉദ്ഘാടനവും താക്കോൽ കൈമാറലും അഡ്വക്കേറ്റ് പി ടി റഹീം എംഎൽഎ നിർവഹിച്ചു. മാവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിലാണ് ഭിന്നശേഷി ദിനത്തിൽ സ്നേഹഭവനം സമർപ്പിച്ചത്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടിയാണ് സ്നേഹഭവന നിർമ്മാണം യൂണിറ്റ് ഏറ്റെടുത്തത്. സ്നേഹഭവന സമർപ്പണത്തിന്റെ മാവൂർ ക്ലസ്റ്റർ തല ഉദ്ഘാടനവും താക്കോൽ കൈമാറലും കുന്നമംഗലം എംഎൽഎ അഡ്വക്കേറ്റ് പി ടി റഹീം നിർവഹിച്ചു. ഈ വീട് നമ്മൾ സമർപ്പിക്കുന്നത് നിങ്ങൾ ഇവിടെ പറഞ്ഞ പ്രോഗ്രാം ഓഫീസർമാരി താല്പര്യത്തെ സംബന്ധിച്ച് കപ്പ വിറ്റതിനെ സംബന്ധിച്ച് സ്ക്രാപ്പ് പൊരുക്കിയതിനെ സംബന്ധിച്ച് നിങ്ങൾ പിരിവ് നടത്തിയതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കേണ്ടായി. അതിനെല്ലാം നിങ്ങൾ സമാഹരിച്ചു കൊണ്ടാണ് ഈ ഒരു നല്ല പ്രവൃത്തി ഈ ഒരു ദിനത്തിൽ തന്നെ നിങ്ങൾക്ക് സമർപ്പിക്കാൻ സാധിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം സുധാ കമ്പളത്ത് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ മിനി എ പി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജിത സത്യൻ, വാർഡ് മെമ്പർ എ പി മോഹൻദാസ്, പി ടി എ പ്രസിഡന്റ് എൻ സുരേഷ്, സ്കൂൾ വികസന സമിതി അംഗം എം ധർമ്മജൻ, മാവൂർ ക്ലസ്റ്റർ കൺവീനർ ദില്ലി ബി കൃഷ്ണൻ, കുന്നമംഗലം ക്ലസ്റ്റർ കൺവീനർ കെ സുധാകരൻ, സ്റ്റാഫ് സെക്രട്ടറി ആലിക്കുട്ടി തുടങ്ങിയവർ സംബന്ധിച്ചു. സ്കൂളിലെ വളണ്ടിയർമാരോടൊപ്പം മാവൂർ ക്ലസ്റ്ററിലെ മറ്റു വിദ്യാലയങ്ങളിലെ വളണ്ടിയർമാരും ചടങ്ങിൽ വിദ്യാർത്ഥികൾ തട്ടുകട നടത്തിയും സമ്മാനക്കൂപ്പൺ, സ്ക്രാപ്പ് ചാലഞ്ച്, പച്ചക്കറി ചലഞ്ച്, സ്പോൺസർഷിപ്പ് തുടങ്ങിയവയിലൂടെയും ധനം സമാഹരിച്ചാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനാവശ്യമായ ഫണ്ട് സ്വരൂപിച്ചത്. കഴിഞ്ഞ വർഷവും യൂണിറ്റ് സ്നേഹഭവനം സമർപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.